അഭിലാഷ് ഇവിടെ ലോകായുക്തയിൽ വേണ്ടത്ര അവസരം കിട്ടിയില്ല അങ്ങനെയൊക്കെ ഹൈക്കോടതിയിൽ വാദിക്കാനും ഹർജി കൊടുക്കാനും ഒക്കെയുള്ള അവകാശം ഉണ്ട് ഇതൊക്കെ പറയുന്നത് ഈ ലോകായുക്തയെക്കുറിച്ച് തന്നെയുള്ള ചില ധാരണാപിശവും കൊണ്ടാണോ നമ്മുടെ നിയമമന്ത്രി സത്യത്തിൽ അത് കേട്ട് ഞാൻ തന്നെ തലയിൽ പോയി ഒരു കീഴ്ക്കോടതി കീഴ്ക്കോടതി ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത നിയമമന്ത്രിയും ഈ രാജിവച്ച മന്ത്രിയും ഒക്കെ ഓരോന്ന് വിടുകയായിരുന്നു എന്നോടാണോ ശ്രീവിനു അതെ അഭിലാഷ് തീർച്ചയായിട്ടും വളരെ നിർഭാഗ്യകരമായ പ്രതികരണമായി പോയി അദ്ദേഹത്തിന്റേത് ശ്രീവിനു ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ പരാമർശിച്ച ഒരു വിഷയം ഒന്ന് ചൂണ്ടിക്കാട്ടിക്കോട്ടെ ചർച്ചയുടെ ഒരു സത്യസന്ധതയ്ക്ക് വേണ്ടി ഇപ്പോൾ അദ്ദേഹത്തിനെ കേട്ടില്ല എന്നിവിടെ ബഹുമാനപ്പെട്ട പാനലിസ്റ്റ് പറയുകയുണ്ടായി അപ്പോൾ ഞാൻ ഈ ലോകായുക്തയുടെ ഓർഡർ എടുത്ത് നോക്കുകയായിരുന്നു ശ്രീ വിനു ആറ് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേസ് കേട്ടു തുടങ്ങിയതാണ് ലോകായുക്ത എട്ട് രണ്ടിന് കേസെടുത്തു പല ദിവസങ്ങളിലായി കേസെടുത്ത് അവസാനം മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അവസാനത്തെ സബ്മിഷനും കേട്ട് കഴിഞ്ഞത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ കേസ് ഒരു വർഷത്തിലധികം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് രണ്ട് വർഷത്തോളം ആ കേസ് വിശദമായിട്ട് കേട്ട് കേട്ട ദിവസങ്ങളെല്ലാം ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരെയും കേട്ടു ശ്രീ വിനു ഒരു വ്യവഹാരത്തിൻ്റെ ഭാഗമായിട്ട് തൻ്റെ ഡിഫൻസ് എടുക്കാനുള്ള അവകാശം ഡോക്ടർ കെ ടി ജലീലിനുണ്ടെങ്കിലും പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് കാരണം ഇതിനകത്ത് ശ്രീ കെ ടി ജലീൽ സെക്കൻഡ് ആയിരുന്നു സ്റ്റേറ്റ് ഓഫ് കേരള ഫസ്റ്റ് റെസ്പോണ്ടൻ്റ് ആയിരുന്നു ഈ ശ്രീ കെ ടി ജലീലിനെതിരായ ഉത്തരവ് പാസാക്കിയിട്ട് സർക്കാർ അറിഞ്ഞില്ല തീരുമാനമെടുക്കാനെന്നൊക്കെ നേരത്തെ ഒരു പരാമർശം വരികയുണ്ടായി പബ്ലിക് ഡൊമൈനിൽ ശ്രീ വിനു അഭിഭാഷകരുണ്ട് കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറാണ് ഹാജരായത് അദ്ദേഹമാണ് ഡോക്ടർ കെ ടി ജലീലിനെ റെസ്പോണ്ടൻറ് നമ്പർ ടുവിനേയും പ്രതിനിധീകരിച്ചത് എന്നിരിക്കെ ലോകായുക്തയുടെ കോടതിയിൽ വാദം കേട്ട് ജഡ്ജ്മെൻ്റ് പ്രൊനൗൺസ് ചെയ്ത കേസിൽ സർക്കാരിനെ പിന്നെ അറിയിക്കേണ്ടതാരാ അഭിഭാഷകരല്ലേ അറിയിക്കേണ്ടത് ഇപ്പം ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച ഒരു ഉത്തരവ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ജഡ്ജ് പാസ്സാക്കിയല്ലോ ഇലക്ഷൻ കമ്മീഷന് പറയാമല്ലോ ഏപ്രിൽ മുപ്പതിന് തൊട്ടും ഏപ്രിൽ മുപ്പതിന് മുമ്പ് നടത്താൻ കഴിയില്ല കാരണം ഞങ്ങൾക്ക് സർട്ടിഫൈഡ് കോപ്പി കിട്ടിയില്ലെന്ന് പക്ഷേ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്തത് തൊട്ടടുത്ത ദിവസം നോട്ടിഫിക്കേഷൻ ഇറക്കിയില്ലേ അവർക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാമായിരുന്നുവല്ലോ അവർ ചെയ്തില്ലല്ലോ അതാണ് നിയമപരത ഈ ലോകായുക്ത ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ സീറ്റിൽ കടിച്ചു തൂങ്ങി കിടന്നിട്ട് ഇത്തരത്തിലുള്ള വളരെ വളരെ ബാലിശമായ ഡിഫൻസ് എടുക്കുന്നത് നിർഭാഗ്യകരമാണ് ശ്രീ വിനു എന്നിട്ട് ഈ ഉത്തരവിൽ എഴുതിയിരിക്കുകയാണ് റെസ്പോണ്ടൻസ് വേ ഗിവൺ ലിബർട്ടി ടു ഫയൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് അതായത് തങ്ങളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് പത്രിക ഫയൽ ചെയ്യാൻ അവസരം കൊടുത്തു എന്ന് മാത്രമല്ല എല്ലാവരും റെസ്പോണ്ടൻറ് നമ്പർ വണ്ണും റെസ്പോണ്ടൻറ് നമ്പർ ടുവും സ്റ്റേറ്റ് ഓഫ് കേരളയും ഡോക്ടർ കെ ടി ജലീലും ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ് ഫയൽ ചെയ്യുകയും ഡോക്ടർ കെ ടി ജലീലിൻ്റെ ഇലാബറേറ്റ് ഡിഫൻസ് പാരഗ്രാഫ് നമ്പർ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വിശാലമായ പാരഗ്രാഫുകളിൽ വ്യക്തമായി റെക്കോർഡ് ചെയ്ത് ഈ ഡോക്യുമെന്റ്സ് പരിശോധിച്ച് വാദം കേട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നതാണ് പാരഗ്രാഫ് നമ്പർ ട്വൻറ്റി ത്രീ ടു തേർട്ടി ഫൈവ് അങ്ങനെ വിശദമായിട്ട് വാദം കേട്ട് എടുത്തൊരു തീരുമാനമാണ് ശ്രീ വിനു പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഒന്നും വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള ഡിഫൻസ് നമ്മൾ ഓർഡർ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും നിലനിൽക്കുന്നോ അല്ലെന്ന് തങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരട്ടെ ശ്രീ ബാലന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം തീർത്തും നിർഭാഗ്യകരമാണ് നിയമമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നിയമ മനസാക്ഷിയെ പ്രതിനിധീകരിക്കേണ്ടുന്നതാണ് അതിനുള്ള പാണ്ഡിത്യം അദ്ദേഹം പ്രകടിപ്പിക്കേണ്ടതാണ് അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞതെന്ന് ഞാൻ അദ്ദേഹത്തിന് മോട്ടീവ് ആട്രിബ്യൂട്ട് ചെയ്യുന്നില്ല പക്ഷേ ലോകായുക്ത എന്ന് പറയുന്നത് ഒരു കീഴ്ക്കോടതിയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും കീഴ്ക്കോടതി ഒരു കീഴ്ക്കോടതി ഉത്തരവ് പാസാക്കി കഴിഞ്ഞാൽ രാജിവെച്ച ഒരു ചരിത്രമുണ്ടോ എന്ന രീതിയിൽ ലോകായുക്തയെ വെറുവൊരു കീഴ്ക്കോടതിയാക്കി ഇകഴ്ത്തിക്കാട്ടിയത് തീർത്തും ഇം വളരെ ഇംപ്രോപ്പറായിട്ടുള്ള ഒരു പ്രതികരണമായി പോയി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് ലോകായുക്ത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ റൂളിങ്ങിൽ ലോകായുക്ത എന്ന് പറയുന്നത് ഒരു കൊസൈ ജുഡീഷ്യൽ ബോഡിയാണ് അതായത് ഭരണപരമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണെങ്കിലും ജുഡീഷ്യൽ അധികാരമുള്ള ബോഡി അത് നമ്മുടെ ബാലാവകാശ കമ്മീഷനെ പോലെ ഒരു കൊസൈ ജുഡീഷ്യൽ ബോഡിയല്ല ലോകായുക്തയുടെ പ്രത്യേകത പല ലോകായുക്തകളെക്കുറിച്ച് ഈ നിയമങ്ങളെല്ലാം ഏതാണ്ട് സമാനമായിട്ടുള്ളതാണ് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നതും അപ്പോൾ ലോകായുക്തയെക്കുറിച്ച് പറയുന്നത് കൊസൈ ജുഡീഷ്യൽ ബോഡി ഹാവിങ് പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ബൈ ഇറ്റ്സെൽഫ് ആ എൻക്വയറിയാണ് ലോകായുക്ത നടത്തിയിരിക്കുന്നത് അതായത് ഒരു 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 സെമി ജുഡീഷ്യൽ ബോഡിയാണ് പക്ഷേ ഒരു ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ റോളും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ റോളും എടുത്തണിയാൻ നിയമപ്രകാരം അധികാരം കൊടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട ലോകായുക്തയെ ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജിയായിരുന്ന വ്യക്തി ഹെഡ് ചെയ്യുന്ന ലോകായുക്തയെ ഒരു കീഴ് കോടതിയാക്കി പരാമർശിച്ചതിലെ അതിനകത്തെ ആ വളരെ തെറ്റായിട്ടുള്ള അത് എന്തുകൊണ്ടത് തെറ്റായി മാറുന്നു എന്ന് ചോദിച്ചാൽ നിയമമന്ത്രിയായിട്ടുള്ള ശ്രീ ബാലൻ എല്ലാ ബഹുമാനത്തോടുകൂടി പറയട്ടെ അദ്ദേഹം കേരള ലോകായുക്ത ആക്ട് ഒന്ന് വായിച്ചിരിക്കേണ്ടതായിരുന്നു അതിനകത്ത് സെക്ഷൻ നയൻറ്റീൻ പറയുന്നുണ്ട് പവർ ടു പണിഷ് ഫോർ കണ്ടംറ്റ് അതായത് കോടതി അലക്ഷ്യ നടപടികൾ എടുക്കാൻ ലോകായുക്തയെ നിയമം അധികാരപ്പെടുത്തിയെന്ന് ഒരു കീഴ്ക്കോടതിയും കീഴ്ക്കോടതിക്കും കോടതി അലക്ഷ്യ നടപടി എടുക്കുവാനുള്ള അധികാരം പവർ ടു പണിഷ് ഇൻഡിവിജ്വൽസ് ഫോർ കണ്ടം അഗേൻസ് ദംസെൽസ് ആ അധികാരമില്ല അത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ ഉള്ളൂ പിന്നെ ചില ദേശീയ ട്രിബ്യൂണലുകൾക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ലോകായുക്ത ആ ആ ആ സ്റ്റേറ്റസിലേക്കാണ് ലോകായുക്തയെ കേരള ലോകായുക്ത ആക്ട് ഉയർത്തിയിരിക്കുന്നത് എന്താ ഈ സെക്ഷൻ നയൻറ്റീൻ പറയുന്നതെന്ന് ശ്രദ്ധിക്കൂ ശ്രീ വിനു ലോകായുക്ത ആൻഡ് ഉപലോകായുക്താവ് ആൻഡ് എക്സസൈസ് ദ സെയിം ഡ്യൂറിസ്ഡിഷൻ പവർ ആൻഡ് അതോറിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് കണ്ടം ഓഫ് ഇറ്റ്സെൽഫ് ആസ് ദ ഹൈക്കോർട്ട് ഹാസ് അതായത് കേരളത്തിലെ ഹൈക്കോടതിയെ പോലെ അലക്ഷ്യാധികാരമുള്ള സവിശേഷ അധികാരമുള്ള ഒരു ഏജൻസിയാണ് കേരള ലോകായുക്ത ഇത് ബഹുമാനപ്പെട്ട കേര കേരളത്തിന്റെ നിയമമന്ത്രി അദ്ദേഹം പറയുകയാണ് ഇതൊരു കീഴ്ക്കോടതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷര കേരളത്തിനെ മിസ്ലീഡ് ചെയ്യുകയാണോ അതോ ബഹുമാനപ്പെട്ട നിയമമന്ത്രി നിയമപുസ്തകം പഠിക്കാത്തതിന്റെ അജ്ഞതയാണോ എന്ന് നമുക്കറിയില്ല വളരെ നിർഭാഗ്യ കേരളം നിയമമന്ത്രി നമ്മുടെ മുന്നിലുള്ള ലോക ലക്ഷ്യം ജലീലിനെ ന്യായീകരിക്കുക ജലീലിനെ രക്ഷപ്പെടുത്തി ജലീൽ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് പറയുക ആ രീതിയിലേക്ക് നമ്മുടെ ചിന്തയും നമ്മുടെ ലക്ഷ്യവും ഒക്കെ മാറിപ്പോയാൽ ഇതല്ല ഇതിനപ്പുറത്തും പറയും ശ്രീ എ കെ ബാലൻ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവാണ് നിയമമന്ത്രിയാണ് അഭിഭാഷകനാണ് അദ്ദേഹമാണിത് പറയുന്നത് അപ്പോൾ ഏത് നിയമ വ്യവസ്ഥയെയും ഏത് ക്വാസി ജുഡീഷ്യൽ ബോഡിയെയും ഏത് കോടതിയെയും ഒക്കെ തള്ളിപ്പറയാൻ കഴിയും ആള് നമുക്ക് വേണ്ടപ്പെട്ടതാണെങ്കിൽ ആള് നമ്മുടെ ഒപ്പം നിൽക്കുന്നതാണെങ്കിൽ ആ ആളിനെ സംരക്ഷിച്ചില്ലെങ്കിൽ ആ ആളിനെ സംരക്ഷിക്കുന്ന ആൾ കോപിക്കും എന്ന് മനസ്സിലുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും എല്ലാ ബാലന്മാരും പറയും